बच्चे आप कैसे हैं? सभी खुशी है ना? ओके। पिछले कक्षा में हमने शहंशाह अकबर को कौन सिखाए का नामक एक लोक कथा के बारे में चर्चा किया। वह अच्छी तरह मालूम है, अच्छी तरह समझ गया। ओके। आज एक दूसरा पाठ भाग, पहला इकाई का दूसरा पाठ भाग का नाम है ज्ञान मार्ग एकांकी। ओके। इसके पहले एक छोटी सी चित्र कथा भी है, जरा देखिए। पेज नंबर 13। पॉल घुल गया। पॉल मीन्स एम्प्टी स्पेस ले, ഒഴിഞ്ഞ ഇടം, ഗുൽഗയ തുറക്കപ്പെട്ടു, അതായത് ഒഴിഞ്ഞ ഇടം തുറക്കപ്പെട്ടു എന്നാണ്. അപ്പം നോക്കൂ, പേല ചിത്ര ഏ പത്ര മുജെ കോൺ പഠ്കർ സുനായേക. ഏക ആദ്മി സോച്ച, ഒരു മനുഷ്യൻ വിചാരിക്കുകയാണ്, ഉസ്കെ ഹാത്മേ ഉസ് ആത്മീക്ക് ഹാത്മേക്ക് പത്ര ഹെ, പത്രിയ ചിട്ടി, ഗത്ത് ചിട്ടി ഹേ, ഏ ഹാത്മേ രഘുക്കർ, വ ആത്മി ക്യ സോച്ച ഹേ, ये पत्र मुझे कौन पढ़कर सुनाएगा. ये पत्र, ई लेटर मुझे, എനിക്ക് കോൺ പഠിക്കർ സുനായേക, ആരാണ് വായിപ്പിച്ച് കേൾപ്പിച്ച് തരിക. അപ്പോൾ ഉസ് ആത്മീകോ പഠന നഹിയാത്ത, അയാൾക്ക് എന്ത് ചെയ്യില്ല, വായിക്കാൻ അറിയില്ല. ഇസ്ലേ വോ സോച്ച. നെക്സ്റ്റ് പിച്ചർ, ഉസ് സമയ എക് ദൂസര ആത്മി ആ രഹേത്തെ ഉൻകെ പാസ് അല്ലേ, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ വരുന്നു. ഷായദ് തബ് ഉസ്നെ സോച്ച, അപ്പോൾ ഇയാൾ ചിന്തിക്കുകയാണ്, ഷായദ് വ ആദ്മി മേരി മദത് കർ സക്കേക. ഷായദ്, ഒരു പക്ഷേ, വ ആദ്മി, ആ മനുഷ്യന് മേരി മദത് കർ സക്കേക, എന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമായിരിക്കും. എന്നിട്ട് അയാളുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ഇയാളെ ലെറ്റർ കൊടുത്തിട്ട് കൊടുത്തു. തിരിച്ച് ആത്മി എന്താ പറയുന്നത്, മാഫ് കർണ യാർ മുജെ പട്ന നിഹിയാത്ത, മാഫ് കർണ അല്ലേ, എന്നോട് എന്ത് ചെയ്തു, എന്ത് ചെയ്തോ, ക്ഷമിക്കൂ. മുജെ പട്ന നഹി മാത്ത, എനിക്ക് വായിക്കാനൊന്നും അറിയില്ല. ഉ സമയ പെഹല ആത്മീക്യ കഹ, ആ സമയത്ത് ആദ്യത്തെ ആളെന്താ പറയുന്നത്, തുമ്നെ സർപ്പർ പകടി ജോ ബാന്തി ഹെ, തുമ്നെ നിങ്ങൾ സർപ്പർ, സർ മീൻസ് ഹെഡ് അല്ലേ, നിങ്ങളുടെ തലയിൽ പകടി ജോ ബാന്തി ഹെ, എന്താ പകടി, ആ ഹാറ്റ്, തലയിൽ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നല്ലോ. സോച്ചാക്കി, അത് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, തും വിദ്വാൻ ഹോ, നിങ്ങൾ ആരാണ്, ഒരു വിദ്വാൻ, വിദ്വാൻ മീൻസ് പണ്ഡിതൻ, സ്കോളർ അല്ലേ, നിങ്ങളൊരു വിദ്വാനാണ്, പണ്ഡിതനാണ്, നല്ല അറിവുള്ള വ്യക്തിയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഉ സമയ, ആ സമയത്ത് ദൂസരാത്മീനെ ക്യാക്കിയ, രണ്ടാമത്തെ ആളെന്താ ചെയ്തത്, തു ഏ പകടി തും രഘുലോ അവർ ഗുദ് പടോ, എങ്കിൽ തും നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, തോ യഹ് എങ്കിൽ യ പകടി ഈ ഹാറ്റ് തും രഘുലോ നീ വെച്ചോളൂ, നിങ്ങൾ വെച്ചോളൂ, അവർ ഗുദ് പടോ, എന്നിട്ട് സ്വയം വായിച്ചു നോക്കൂ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, പകടിയുമേ കോൺസ പോൾ ചിപ്പാത്ത, ഈ പകടിയിൽ എന്ത് പോളാണ് ചിപ്പാത്ത ഒളിഞ്ഞു കിടക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ബാഹരി ദിഖാവ, എന്താ ബാഹരി ദിഖാവ, പുറമോടി അല്ലേ, ബാഹരി ദിഖാവാസേ കിസീസേ ഞാൻ ഞ കരൂ അല്ലേ, അതായത് പുറമോടി കൊണ്ട് നമ്മൾ ആരും എന്ത് ചെയ്യരുത്, അളക്കരുത് എന്നാണ് ഇത് മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് ഏകാംഗി, ഏകാംഗി മീൻസ് വൺ ആക്ട് പ്ലേ. ഖ്യാൻമാർഗ് നാമക്ക് ഏകാംഗി കിസ്നെ ലിക്കാഹേ, അസ്ഹർ, അസ്ഗർ വസാഹത്ത്, അസ്ഗർ വസാഹത്തിനെ ലിക്കാകയ ഏക് ഏകാംഗി ഹേ ഖ്യാൻമാർഗ്. പ്രസ്തുത ഏകാംഗി തീനോം രാജകുമാർ അപ്പിനെ ഗുരുകുൽക്കെ, ഗുരുകുൽ പടായിക്ക് ബാദ് അപ്പനെ അപ്പനെ ഗർ ലോട്ടത്തെ സമയ ജംഗൾ പർ ഏക് ഘടന ഹുയി അല്ലേ, അതായത് മൂന്ന് രാജകുമാരന്മാർ തങ്ങളുടെ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം കാട്ടിലൂടെ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അവരുടെ ജ്ഞാനത്തെക്കുറിച്ച് അവർ കുറച്ച് വീരവാദങ്ങൾ മുഴക്കുകയും അതിനെ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും അവർ. ആ സമയത്ത് അവർക്കുണ്ടായ ചെറിയൊരു അപകടത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, ഈ കഥയിലൂടെ ഏകാംഗിയിലൂടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, ലിസൺ. തീൻ രാജകുമാർ ഗുരുകുൽ മേ അപ്പനെ പടായി പൂരി കർണേക്ക് ബാദ് ഘർ ലൗട്ട് രഹേ ഹേ, തീനോ ഘനേ ജംഗൾ മേ ഗുസർ രഹേ ഹൈ. രാജകുമാർ ഏക്, ഹം തീനോ ഇസ് ബാത് പർ ഗർവ് കർ സക്തേ ഹേ കി ഹംനെ ഖ്യാൻ പ്രാപ്ത് കർ ലിയാ ഹേ. രാജകുമാർ ദോ,
संसार में कितने कम लोगों को यह सौभाग्य प्राप्त होता है, राजकुमार 3, पर हम सबका ज्ञान बराबर नहीं है। 3 राजकुमार, 3 राजकुमारन्मार गुरुकुल में, इंदा गुरुकुल पंडते विद्याभ्यासम ले संप्रदाय आण गुरुकुल विद्याभ्यासम, इंदा गुरुकुल एन्न पറഞ്ഞാല് गुरुविन्दे कुडिलिल वीटिल तामसिच्च गुरु പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് എല്ലാം അനുസരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന കാലം അവിടെ ജീവിച്ച് അവിടെ താമസിച്ച് വിദ്യ അഭ്യസിക്കുന്ന രീതിയാണ് ഗുരുകുൽ അല്ലേ അപ്പോൾ 3 രാജകുമാർ 3 രാജകുമാരന്മാർ ഗുരുകുൽമേ ഗുരുകുലത്തിൽ നിന്ന് ഗുരുകുലത്തിൽ അപ്നി പടായി തങ്ങളുടെ പഠനം പൂരീകരണേക്ക് ബാദ് ദ പൂരീകരണ കംപ്ലീറ്റ് ആക്ക പൂർത്തീകരിച്ചതിന് ബാദ് ശേഷം ഗർ ലൗട്ട് രഹേ ഹേ അവരുടെ വീട്ടിലേക്ക് മടങ്ങി പോയിക്കൊണ്ടിരിക്കുന്നു തീനോ ഈ മൂന്ന് പേരും ഗനേ ജംഗൽ സേ ഗുജർ രഹേ ഹേ ദ ഗനേ ജംഗൽ ഗനേ ജംഗൽ മീൻസ് തിക് ഫോറസ്റ്റ് അല്ലേ കൊടും കാട്ടിലൂടെ ഗുജർ രഹേ ഹേ പോവുകയായിരുന്നു അപ്പോൾ ഉസ് ഏകാംഗിക ദൃശ്യ യഹ് ഹേ ദൃശ്യ ക്യാ ഹേ ആ തീനോ രാജകുമാർ അപ്നെ പടായിക്ക് ഗുരുകുൽ ഗുരുകുൽമേ പടായിക്കെ ബാദ് അപ്നെ ഗർ ലൗട്ട് ജാ രഹേ ഹേ തിരിച്ച് വീട്ടിലേക്ക് ലൗട്ട് രഹേ ഹേ മടങ്ങുകയായിരുന്നു കഹാം ഇസ്കാ രംഗ് കഹാം ഹേ ഇതിൻ്റെ രംഗം എവിടെയാണ് ഘനേ ജംഗൾമേ അല്ലേ കൊടും കാട്ടിലായിരുന്നു ഘനേ ജംഗൾസെ ഗുജർ രഹേ ഹേ കൊടും കാട്ടിലൂടെ അവർ പോവുകയായിരുന്നു ഇനി 3 രാജകുമാരും ബാച്ചിത് हम तीनों इस बात पर राजकुमार एक हम तीनों इस बात पर गर्व कर सकते हैं कि हमने ज्ञान प्राप्त कर लिया है हम तीनों ഞങ്ങൾ മൂന്ന് പേരും നമ്മൾ മൂന്ന് പേരും ഈസ് ബാത്ത് പർ ഈ കാര്യത്തിൽ ഗർവ് കർ സക്തെ ഹേ ഗർവ് മീൻസ് അഭിമാനം പ്രൈഡ് എന്നൊക്കെ പറയും നമ്മൾ അഭിമാനം കൊള്ളുന്നു അതായത് ഹംനെ നമ്മൾ ഗ്യാൻ പ്രാപ്ത് കർ ലിയാ ഹേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഗ്യാൻ ജ്ഞാനാണ് നമ്മൾ എഴുതുക ഇത് ഹിന്ദിയിൽ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ഖ്യാ എന്നാണ് പ്രൊണൗൺസിയേഷൻ ഓക്കെ ഹംനെ ഗ്യാൻ പ്രാപ്ത് കർ ലിയാ ഹേ നമ്മൾ ഈ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം അഭിമാനിക്കാം കാരണം എന്താണ് കീസ് ബാത്ത് പേർ ഹം തീനോനെ ഗ്യാൻ പ്രാപ്ത് കർ ലിയാ ഹേ നമ്മൾ മൂന്ന് പേരും നല്ല അറിവ് നേടിയുള്ള ആളുകളാണെന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം എന്ന് പറഞ്ഞു രാജകുമാർ ഏക്ക് യേ സുൻതേ സമയ ദോ ഇത് കേട്ട സമയത്ത് രണ്ടാമത്തെ ആൾ എന്താ പറയുന്നത് സൻസാർ മേ കിത്തനെ കം ലോകോ കോ യേ സൗഭാഗ്യ പ്രാപ്തോ ഹോത്താ ഹേ സൻസാർ മേ സൻസാർ മീൻസ് വേൾഡ് അല്ലേ ലോകത്തിൽ കിത്തനെ കം ലോകോ കോ എത്ര കുറച്ച് ആളുകൾക്കാണ് യേ സൗഭാഗ്യ പ്രാപ്തിക്കിയാ ഹേ ഇങ്ങനെ അറിവ് നേടാനുള്ള സൗഭാഗ്യം പ്രാപ്തമായിട്ടുള്ളത് അപ്പോൾ ഈ ലോകത്തിലെ കുറച്ച് ആളുകൾക്കാണ് ഈ സൗഭാഗ്യം കിട്ടിയിട്ടുള്ളൂ ഇത് കേട്ടപ്പോൾ രാജകുമാർ 3 പറയുന്നു പർ ഹം സബ്കാ ഖ്യാൻ ബരാബർ നഹി ഹേ യേ സുൻതെ സമയ 3 രാജകുമാർ 3 ക്യാ കഹ എന്താ അദ്ദേഹം പറയുന്നത് മൂന്നാമത്തെ ആള് പർ എന്നാൽ ഹം സബ്കാ ഖ്യാൻ നമ്മുടെ എല്ലാവരുടെയും ഖ്യാൻ അറിവ് ബരാബർ നഹി ഹേ എന്താ ബരാബർ ഈക്വൽ നമ്മൾ നേടിയിട്ടുള്ള അറിവുകൾ മൂന്നാളും അറിവ് നേടി എന്ന് പറഞ്ഞു പക്ഷേ ഈ നേടിയ അറിവുകളൊന്നും എന്തല്ല ബരാബറല്ല എന്താ ബരാബർ ഈക്വൽ അല്ല ഈക്വൽ അല്ല തുല്യമായിട്ടല്ല നമ്മൾ അറിവ് നേടിയിട്ടുള്ളത് രാജകുമാർ ഏക്ക് ക്യാ മത്ലബ് ഹേ തുമാര ക്യാ മത്ലബ് ഹേ തുമാര നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് രാജകുമാർ 3 മേര ഖ്യാൻ തും ദോനം കെ ഖ്യാൻ സെ അധിക് ഹേ അപ്പം എന്താ പറയുന്നത് രാജകുമാർ 3 മേര ഖ്യാൻ എൻ്റെ അറിവ് ഞാൻ നേടിയ അറിവ് തും ദോനം കെ നിങ്ങൾ രണ്ടുപേരും നേടിയ അറിവിനേക്കാൾ ഖ്യാൻ സെ അറിവിനേക്കാൾ അധിക് ഹേ ഒരുപടി അധികമാണ് കൂടുതൽ നിങ്ങളെക്കാൾ കുറച്ച് കൂടുതൽ അറിവ് ഞാൻ നേടിയിട്ടുണ്ട് രാജകുമാർ 1 കൈസി മൂർഖത വാലി ബാത്തേം കർ രഹേ ഹോ മേ തും ദോനം സെ ബട്ടാ ഹും മേരേ ഹി പാസ് ജ്യാദ ഖ്യാൻ ഹേ ഇത് കേട്ടപ്പോൾ ഒന്നാമത്തെ ആൾ വിട്ടുകൊടുത്തില്ല അവൻ എന്താ പറയുന്നത് കൈസി മൂർഖത വാലി ബാത്തേം എന്ത് വിഡിത്തര മൂർഖത മൂർഖ മീൻസ് ഫൂളിഷ് കൈസി മൂർഖത വാലി ബാത്തേം കർ രഹേ ഹോ എന്ത് വിഡിത്തമാണ് താങ്കൾ പറയുന്നത് മേ ഞാൻ തും ദോനം സെ നിങ്ങൾ രണ്ടുപേരേക്കാൾ ബടാഹും വലിയവനാണ് മേരേ ഹി പാസ് ജിയാദ ഖ്യാൻ ഹേ എൻ്റെ അടുത്താണ് ജിയാദ ഖ്യാൻ ഹേ അല്ലേ കൂടുതൽ അറിവുള്ളത് രാജകുമാർ ദോ ഇത് കേട്ടപ്പോൾ രാജകുമാർ ദോ പറയാണ് മേം തോ ഗുരുക്കുൽ ആനേസെ പെഹലേ ബി പഠിത്താത്ത അവൻ അത്രയ്ക്കും രണ്ടുപേരേക്കാൾ ഒരു പടി കൂടെ മുന്നിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവനും എന്ത് ചെയ്തു വിട്ടുകൊടുത്തില്ല അദ്ദേഹം രാജകുമാരൻ ദോ പറയാണ് മേം തോ ഗുരുകുൽ ആനേസെ പെഹലേ ബി പഠിത്താത്ത മേം തോ ഞാനാണെങ്കിൽ
ഗുരുകുൽ ആനേസെ ഗുരുകുലത്തിലേക്ക് ആനേസെ വരുന്നതിനേക്കാൾ പെഹലേബി മുന്നേ തന്നെ പഠിത്താത്ത പഠിച്ചിട്ടുണ്ടായിരുന്നു മേരഖ്യാൻ എൻ്റെ അറിവ് തും ദോനംസെ സിയാദാ ഹെ നിങ്ങൾ രണ്ടുപേരുടെ അറിവിനേക്കാൾ സിയാദ സിയാദ മീൻസ് മോർ കൂടുതലാണ് രാജകുമാർ എ മേരെ പിതാ ബഹുത് ബഡേ ഖ്യാനി ഹെ ഉൻക പുത്ര ഹോനേക്കെ നാത്തെ മേൻ തും ദോനംസെ സിയാദ വിദ്വാൻ ഹും രാജകുമാർ ദോ पिता से क्या होता है मेरी तो माता जी देश की मानी हुई विदुषी है मैं उनके पेट में 9 महीने रहा हूँ तुम दोनों मेरा मुकाबला नहीं कर सकते राजकुमार 3 मेरे घर के सेवक तक महापंडित है तुम दोनों मेरे आगे मूर्ख हो അങ്ങനെ സ്വയം പുകഴ്ത്തിക്കൊണ്ട് അവരിങ്ങനെ പറയണ അറിവിനെക്കുറിച്ച് അപ്പോൾ രാജകുമാർ ഏക്ക് പറയുന്നു മേരെ പിത എൻ്റെ ഫാദർ ബഹുത് ബഡേ ജ്ഞാനി ഹെ വളരെ അറിവുള്ള വ്യക്തിയാണ് ഉൻക പുത്ര ഹോനേക്കെ നാത്തെ അദ്ദേഹത്തിൻ്റെ പുത്രനായത് കാരണം നാത്തെ മീൻസ് കാരണം മേൻ തും ഞാൻ നിങ്ങൾ ദോനോംസെ രണ്ടുപേരേക്കാൾ സിയാദ വിദ്വാൻ ഹെ കൂടുതൽ വിദ്വാനാണ് വിദ്വാൻ മീൻസ് പണ്ഡിതൻ നിങ്ങളെക്കാൾ കൂടുതൽ അറിവുള്ള ഒരു പണ്ഡിതനാണ് ഞാൻ രാജകുമാർ ദോ ഇത് കേട്ടപ്പോൾ ദോ പറയുകയാണ് പിതാസെ ക്യാ ഹോത്ത ഹെ അച്ഛനുണ്ടായിട്ട് എന്താ കാര്യം മേരി തോ മാതാജി ദേശ്കി മാനി ഹുയി വിദൂഷി ഹെ എൻ്റെ അമ്മ ലോകം അറിയപ്പെടുന്ന ആ ദേശം അറിയപ്പെടുന്ന രാജ്യം അറിയപ്പെടുന്ന ഒരു വിദൂഷിയാണ് മേം ഉൻകെ പേട്മേം നൗ മഹീന രഹാഹും ഞാൻ അവരുടെ ആ എന്താണ് അവരുടെ ഉള്ളിൽ എന്താണ് നൗ മഹീന രഹാഹും അവരുടെ ഉള്ളിൽ എന്താണ് ഒരു 9 മാസം ഞാൻ അതായത് താമസിച്ചത് എനിക്ക് ജന്മം നൽകിയ അമ്മയാണ് അവരാണെങ്കിൽ ഈ ദേശം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വിദൂഷിയാണ് തും ദോനോ മേര മുക്കാബല നഹീം കർ സക്തേ തും ദോനോ നിങ്ങൾ രണ്ടുപേർക്കും മേര മുക്കാബല എന്നോട് മുക്കാബല മീൻസ് കോമ്പറ്റീഷൻ അല്ലേ മത്സരിക്കുക മുക്കാബല നഹീം കർ സക്തേ അത് കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിവിൻ്റെ കാര്യത്തിൽ എന്നോട് മത്സരിക്കാൻ പറ്റില്ല രാജകുമാർ 3 അപ്പോൾ എന്താ മറ്റാൾ പറയുന്നത് മൂന്നാമത്തെ ആൾ മേരെ ഗർക്കെ സേവക് തക് മഹാപണ്ഡിത് ഹേ മേരെ ഗർക്കെ എൻ്റെ വീട്ടിലെ ആ സേവക് തക് സേവക് മീൻസ് സർവൻ്റ് അല്ലേ സേവക് തക് സർവൻസ് വരെ മഹാപണ്ഡിത് ഹേ മഹാപണ്ഡിതന്മാരാണ് നല്ല അറിവുള്ള വ്യക്തികളാണ് തും ദോനോ മേരെ ആകെ മൂർഖുഹോ തും ദോനോ നിങ്ങൾ രണ്ടുപേരും മേരെ ആകെ എൻ്റെ മുന്നിൽ മൂർഖുഹോ ആരാണ് വിഡ്ഢികൾ തന്നെയാണ് അപ്പോൾ നിങ്ങളെക്കാൾ അപ്പോൾ തീൻ രാജകുമാരനെ ആപസ്മേ ഖ്യാൻകെ ബാരമേ അല്ലേ മൂന്ന് രാജകുമാരന്മാരും ആ അറിവിനെക്കുറിച്ച് പരസ്പരം എന്ത് ചെയ്തു ആ അഹങ്കാർക്കെ സാത്ത് ബാത്തേം കർത്തേഹം അല്ലേ അഹങ്കാരത്തോടുകൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് രാജകുമാർ ഏക്ക് ഹിറേക്ക് प्रश्न भी है साइड बॉक्स क्वेश्चन हर राजकुमार अपने को बड़ा ज्ञानी मानता है असल में बड़ा ज्ञानी कौन है हर राजकुमार ओरो राजकुमारन्मारुम अपने को स्वयं बड़ा ज्ञानी मानता है വലിയ അറിവുള്ള വ്യക്തികളാണെന്ന് മനസ്സിലാക്കുന്നു असल में दरअसल रियल ले യഥാർത്ഥത്തിൽ बड़ा ज्ञानी വലിയ അറിവുള്ള വ്യക്തി कौन है ആരാണ് അപ്പോൾ ആരാണ് ഏറ്റവും വലിയ അറിവുള്ള വ്യക്തി ആരാണ് ജോ ഖ്യാൻ ഹംനെ പ്രാപ്തി കിയാ ഹെ ഏതറിവാണ് നമ്മൾ നേടിയിട്ടുള്ളത് ഉസ്കെ ബാരേമേ ഹംനെ അഹങ്കാർക്കെ സാത്തിൻ്റെ ബാത്തേം കർക്കെ അല്ലെ അഹങ്കാരത്തോടു കൂടി സംസാരിക്കാതെ പ്രാപ്തി കിയേ ഖ്യാൻകോ നമ്മൾ നേടിയിട്ടുള്ള അറിവിനെ ദൂസരം കി ബലായി കെലിയെ മറ്റുള്ളവരുടെ ബലായി കെലിയെ എന്താ ബലായി നന്മ അല്ലേ ബലായി കെലി ദൂസരം കി ബലായി കെലിയെ പ്രയോഗ കർണേവാലാഹേ അസലി ജ്ഞാനി അല്ലേ നമ്മൾ നേടിയിട്ടുള്ള അറിവിനെ നമ്മൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആളാണ് യഥാർത്ഥത്തിൽ നല്ലൊരു ജ്ഞാനി എന്ന് പറയുന്നത് അറിവുള്ള വ്യക്തി ഓക്കെ നെക്സ്റ്റ് രാജകുമാർ 1 യഹി ബാത് ഹേ തോ ചലോ പരീക്ഷ ഹോ ജായി രാജകുമാർ 3 യഹി ബാത് ഹേ തോ തും അപ്നെ ഖ്യാൻ കാ പരിചയ് ദോ രാജകുമാർ 2 ഖ്യാൻ കാ പരിചയ് ഖ്യാനിക്കോ ദിയ ജാത്ത ഹേ മുർഗം കോ നഹി രാജകുമാർ 3 തും മേരെ അപമാൻ കർ രഹേ ഹോ രാജകുമാർ 1 അപ്നെ ഖ്യാൻ കാ പരിചയ് ദോ നഹി തോ ഹം തുംകോ ദണ്ഡ് ദേംഗേ ഓക്കെ രാജകുമാർ 1 അപ്പോൾ അവർ തങ്ങളാണ് ഓരോരുത്തരും പരസ്പരം
ഞാനാണ് ഏറ്റവും വലിയ അറിവുള്ള വ്യക്തി, നിങ്ങളെക്കാൾ കൂടുതൽ അറിവ് എനിക്കാണെന്ന് ഒന്നാമത്തെ ആളും രണ്ടാമത്തെ ആളും മൂന്നാമത്തെ ആളും അങ്ങനെ നല്ല അഹങ്കാരത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നെ അവർ. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ഇനി എന്താ അവർ ചെയ്യുന്നത്? ഒന്നാമത്തെ രാജകുമാർ പറയുന്നു, യഹി ബാധേത്തോ, ഇതാണ് കാര്യമെങ്കിൽ ചലോ പരീക്ഷ ഹോ ജായേ, നിങ്ങൾ എന്ത് ചെയ്യൂ, പരീക്ഷിക്കൂ, അത് നിങ്ങൾ തെളിയിക്കൂ, പ്രൂവ് ചെയ്ത് തരൂ. രാജകുമാർത്തി, യഹി ബാത് ഹേത്തോ തും അപ്പനെ ഗ്യാൻ കാ പരിചയതോ, നിങ്ങൾ എന്ത് ചെയ്യൂ, നിൻ്റെ അറിവ്, നീ നേടിയ അറിവിനെ കുറിച്ച് നീ പരിചയതോ, അതിനെക്കുറിച്ച് കാണിച്ചതാ. അപ്പൊ രാജകുമാർ, ദോ ഗ്യാൻ കാ പരിചയ ഗാനിക്കോ ദിയാ ജാത്താ ഹേ, ഞാൻ പരീക്ഷണം നടത്താനാണ് പറയുന്നത് അല്ലേ, അപ്രൂവ് ചെയ്യാനാണ് പറയുന്നത് തെളിയിക്കാൻ. അപ്പോൾ രാജകുമാർ ദോ പറയാണ്, ഗ്യാൻ കാ പരിചയ, അറിവിനെ കുറിച്ചുള്ള ആ പരിചയം, ആ ഒരു പരീക്ഷണം, ഗ്യാനിക്കോ ദിയാ ജാത്താ ഹേ, എന്താണ് അറിവുള്ള വ്യക്തികളുടെ മുന്നിലാണ് ചെയ്യേണ്ടത്, മൂർഗോംകോ നെഹി, വിഡ്ഢികളായ നിങ്ങളുടെ മുന്നിലല്ല ചെയ്യേണ്ടത് എന്ന് പറയുക എന്ന് പറഞ്ഞു. രാജകുമാർ, തീൻ തു മേര അപമാൻ കര രഹേ ഹോ, ഇത് കേട്ടപ്പോൾ തീൻ ചോദിക്കുകയാണ്, തു മേര അപമാൻ കര രഹേ ഹോ, നീ എന്നെ, നിങ്ങൾ എന്നെ അപമാനിക്കുകയാണോ. രാജകുമാർ ഏക്ക്, അപ്പനെ ഗ്യാൻ കാ പരിചയതോ നെഹി തോ ഹം തും കോ ദണ്ട് തേങ്കേ, അപ്പനെ ഖ്യാൻ കാ പരിചയതോ, നിന്റെ അറിവിനെ കുറിച്ച് പ്രൂവ് ചെയ്ത് തരൂ, നഹീം തോ അല്ലെങ്കിൽ ഹം തുംകോ ദണ്ട് തേങ്കേ, ഞാൻ നിങ്ങൾക്ക്, നിങ്ങളെന്ത് ചെയ്യും, ഞങ്ങൾ എന്ത് ചെയ്യും, ദണ്ട് തേങ്കേ, ദണ്ട് മീൻസ് പണിഷ്മെൻറ്റ്, നിങ്ങളെ ശിക്ഷിക്കും. ഓക്കെ. രാജകുമാർ, ദോ ഇതർ ഉദർ ദേഖ്താ ഹേ ഉസേ കിസി ജാനവർ കി ഹഡിയ പടി ദിഖായി ദേത്തി ഹേ, അങ്ങനെ രാജകുമാർ ദോ ഇതർ ഉദർ ദേഖ്താ ഹേ, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കുന്നു, ഉസേ കിസി ജാൻവർക്ക്, അവിടെ എന്ത് കണ്ടു, കിസി ജാൻവർക്ക്, ഏതോ ഒരു അനിമൽ, ജാൻവർ മീൻസ് അനിമൽ, ജാൻവർക്ക് ഹഡ്ഡിയാം പടി, ഹഡ്ഡി മീൻസ് ബോൺ അല്ലേ, ഒരു എന്ത് കണ്ടു, ഒരു എല്ല് അസ്ഥിക്കൂടം ദിഖായി ദേത്തിയെ കാണപ്പെട്ടു. അപ്പോൾ അവിടെ ഇവിടേക്ക് നോക്കിയിട്ട് അറിവിനെ കുറിച്ച് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു, രാജകുമാർ ദോ, രണ്ടാമത്തെ രാജകുമാർ അവിടെ ഇവിടേക്ക് നോക്കിയപ്പോൾ ഒരു മൃഗത്തിൻ്റെ അസ്ഥിക്കൂടം കണ്ടു. ഓക്കെ. ആജ്കി കർഷ കൈസേ ഹേ ഇസ് ഏകാംഗിക ബാഗ് അച്ചിത്തരമാലും ഹേ, നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ. ആജ്കി കർഷ മേഹാം സമാപ്തി കർത്തി ഹും ധന്യവാദ്. ഫിർ മിലേഗേ.